ഹലോ, ഹായ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗ്, കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വ്ളോഗിലെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഉണ്ട്, പിന്നെ ക്ലീനിങ് ആണ് മെയിനായിട്ട്. ഇന്ന് കുറച്ച് ഭാഗമൊന്ന് ക്ലീനാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കണം. അതായത് ഒഴിവാക്കേണ്ടത് നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒഴിവാക്കേണ്ടതൊക്കെ അങ്ങ് ഒഴിവാക്കി കളയെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഗ്രീൻ പീസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് വെള്ളത്തിൽ ഇടുന്നതാണ്. ഞാൻ ഓരോ ദിവസം സാമ്പാറൊക്കെ വെക്കണം, കാരണം അങ്ങ് മാറ്റി മാറ്റി വയ്ക്കും കേട്ടോ. അപ്പത്തിന് അര കൂട്ടാനായിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടതാണ്. ഇന്നലെ ഒന്നും മിനിങ്ങാന്ന് തോന്നു. അപ്പം ഇന്നലെ എന്തോ ഇത് വന്ന് ഞാനത് മാറ്റി വെച്ചു, ഇഞ്ചി കയറ്റി വെച്ചു. അപ്പം എന്തായാലും ഇന്ന് അത് ഉണ്ടാക്കിയിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേവിക്കാനായിട്ട് വെക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ചപ്പാത്തിയാണ്, ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് വെള്ളം ചൂടാക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുവാണ്. അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇന്നിപ്പം കറി വെക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പം ഞാൻ ഓർത്തു മാങ്ങായും മുരിങ്ങക്കോലും കൂടി കറി വയ്ക്കാം എന്നോർത്ത് അതൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് കറി വെക്കണ്ട, ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചോറും ഉണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് ഉള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റാൻ വെച്ചേക്കണേയാണ്. ഒത്തിരി വഴറ്റുന്ന വരുമൊന്നും വേണ്ട, പതിയൊന്ന് വാടി വന്നാൽ മതിയല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്ക് പരത്തി ഗ്രീൻ പീസ് കറി അടുപ്പിലിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ അരപ്പ് ചേർത്തു. ഗ്രീൻ പീസ് കറി നമ്മൾ ഒത്തിരി ഷെയർ ചെയ്തിട്ടുള്ള അതുകൊണ്ടാട്ടോ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ഒത്തിരി അങ്ങ് ഇതാക്കി പറയാത്തേ. അപ്പം ഗ്രീൻ സവോള വഴന്ന് വന്നു കഴിയുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചപോണം മാറിക്കഴിഞ്ഞപ്പം നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. പിന്നെ ഒരു ക്യാരറ്റ് ഒരു കിഴങ്ങും കൂടെ ആ കൂടെ ഇട്ട് വേവിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അരപ്പ് ചേർത്തു, അരപ്പ് ചേർത്ത് ഗ്രീൻ പീസും ചേർത്തു. എന്നിട്ട് എന്താ പറയണേ, അതിന് തിളച്ച് നന്നായിട്ട് രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ കറിയായി. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തി പരത്തുന്നുണ്ട്, ചപ്പാത്തി ചുടുന്നുണ്ട്. അപ്പോൾ ബിനുവേട്ടനെ പോകണമെന്ന് ധൃതി പിടിച്ചിരിക്കുന്ന കാരണം ചുട്ട എന്നാണ്. പക്ഷേ ബിനുവേട്ടൻ പറഞ്ഞു ചായ കുടിക്കാൻ നിൽക്കാൻ സമയമില്ല, അതുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് പോയിട്ടോ. പിന്നെ മക്കൾക്ക് പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചപ്പാത്തി ഇങ്ങനെ പൊള്ളച്ച് ചുട്ടുക എന്ന് വെച്ചാൽ റൗണ്ടായിട്ട് അങ്ങ് നന്നായിട്ട് പൊങ്ങി വരാൻ ഞാൻ മെനക്കെടാറില്ല. അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ ഇച്ചിരി സമയം പോക്കാം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് പൊള്ളച്ച് വരുമ്പോൾ ഞാൻ പരിപാടി നിർത്തും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക, ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ മക്കൾക്ക് ചായ എടുത്തു, ചായം ഗ്രീൻ പീസ് കറി. എനിക്കുള്ള പാലഞ്ചായ വെച്ചിട്ടുണ്ട്. മക്കൾക്ക് പനി കാരണം പാല് കൊടുത്തിട്ട് കുറേ ദിവസമായി, കുറേ ദിവസമായിട്ട് ഇപ്പോൾ അവർക്ക് കട്ടൻ ചായ ആണ് കൊടുക്കണം കേട്ടോ. കഫക്കെട്ട് ഈ പശുമ്പാൽ കഫക്കെട്ട് കൂട്ടും എന്നല്ല പറയണേ, അതുകൊണ്ട്. അപ്പോൾ അത് ധ്യാനൂട്ടൻ അച്ചുകൂട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ചുകൂട്ടൻ എന്തോ ഇത് പറയണ്ടായിരുന്നു അന്നേരം. അത് കഴിഞ്ഞ് പിന്നെ ധ്യാനൂട്ടൻ റെഡിയായി നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ അവിടെ റോഡിലിങ്ങനെ ഈ JCB കൊണ്ട് നന്നാക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വരുമോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു, പിന്നെ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പോയിട്ട് അടുത്ത പണി നോക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞേക്കല്ലോ കേട്ടോ, ധ്യാനൂട്ടൻ്റെ വാച്ചൊക്കെ കാണിച്ച് കൈ പിടിച്ചുകൊണ്ട് നടക്കുവാണ്. എല്ലാവരും അച്ചുകൂട്ടൻ നല്ല കൊച്ച നല്ല കൊച്ചാന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഇപ്പം അച്ചുകൂട്ടൻ ചീത്ത കൊച്ചാവോ, അതെ രണ്ട് വാച്ചും വാങ്ങിച്ച് കൈ പിടിച്ചേക്കണം. ഈ പരിപാടി പറ്റും അച്ചുകൂട്ടാ, നല്ല സ്വഭാവമുള്ള ആണ് ഉള്ള പിള്ളേരാണ്, ഇങ്ങനെ കാണിക്കുകയല്ല കേട്ടോ. ചേച്ചിമാരും വേണ്ടോ പറഞ്ഞോളൂ ഒന്ന് അച്ചുകൂട്ടൻ ചീത്ത കൊച്ചാന്ന് പറയണോ. പറയണോ നോക്കേ, വാച്ച് വാങ്ങിച്ച് കൈ പിടിച്ചേക്കണത്. ഈ സ്വഭാവം കൊള്ളാവോ, രണ്ട് പേർക്കും രണ്ട് വാച്ചുണ്ട്. എന്നിട്ട് അച്ചുകൂട്ടൻ ധ്യാനം വാങ്ങിച്ചു കുടിക്കണം. നീ അല്ല പറഞ്ഞ ഞാനാ മാമനോട് പറഞ്ഞു വാച്ച് വാങ്ങിച്ചു. പറയണ്ട, നീ പറഞ്ഞു നോക്ക. അതെ ഞാൻ മാമനെ വിളിച്ച് പറയാൻ പോവാ, രണ്ട് വാച്ചും അങ്ങ് തിരിച്ചു വാങ്ങിച്ചോളാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഓക്കെ, മാമ വാങ്ങിച്ചു തന്നിട്ടല്ലേ ഇപ്പൊ പ്രശ്നം ഉണ്ടായത്. മാമനോട് പറഞ്ഞേക്ക രണ്ട് വാച്ചും തിരിച്ചു വാങ്ങിച്ചോ, അച്ചുകൂടിനോട് അലമ്പാന്ന് പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ അല്ലേ, ഓക്കെ ആണോ, പറയടാ കൊടുത്തേക്കട്ടെന്നാ. വാച്ച് തിരിച്ചു കൊടുത്തേക്കണ മാമന്. മാമൻ എന്നാ പറഞ്ഞ, പഠിച്ചില്ലെങ്കിൽ തിരിച്ചു വാങ്ങിച്ചെടുക്കൂന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇനി വഴക്കുണ്ടാക്കിയാലും തിരിച്ചു വാങ്ങും എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞാൽ മാമൻ വന്ന് വാങ്ങിച്ചോണ്ട് പോക്കോളൂ. ഇതൊരു പാവം, ഇതാണോ കാന്താരി മുളക് കേട്ടോ. ഇത് ആള് ഇതാണ് ഒരു രീതിയിലും പറഞ്ഞേക്കാത്തത് കേട്ടോ.
കണ്ട ചേച്ചിമാർ കണ്ടെന്ന് പറയണത് അച്ചുക്കൂട്ടൻ ചീത്ത കൊച്ചാന്ന് പറയും. അതെ, ഇതാ ചേട്ടയുടെ ബസ് വന്നു, കൊടുത്ത് വിടാ അനു കേട്ടാ. അല്ല അച്ചുക്കൂട്ടാ, അപ്പൊ ധ്യാനൂട്ടനും അച്ചുകൊണ്ടും ചായ കുടിച്ചപ്പോ ഞാനും ചായ കുടിച്ചായിരുന്നു. പിന്നെ അവര് ധ്യാനൂട്ടനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ വന്ന് വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഇടുവാണ്. പിന്നെ കുറച്ച് തുണി കല്ലാൽ അലക്കാനുണ്ട്, അതൊന്ന് സോപ്പൊടി മുക്കി വെക്കണം. പിന്നെ ഇച്ചിരി പണിയുള്ള ദിവസമാണ് വീട്ടില്. അപ്പോ എല്ലാ തുണിയും അഴയെന്ന് ഇങ്ങനെ അഴയിലാണ് കേട്ടോ എല്ലാം ഊരിയിടുന്നത് അലക്കാനുള്ളത്. അതൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ തുണി നമ്മൾ ഈ കൈക്കല തുണി തൂത്തിട്ട് നമ്മൾ കുറേ തൂത്ത് കഴിയുമ്പോൾ ഞാനിങ്ങനെ കളയും കേട്ടോ. എന്ന് വെച്ചാൽ ഈ പഴയ തുണി എങ്ങനെ നമുക്ക് ഒഴിവാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കൈക്കല തൂത്ത് കളയും. അപ്പോൾ ബാക്കിയുള്ള കുറേ തുണി ഉണ്ടായിരുന്നു, അതായത് അഴയിലിങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അതിട്ട് അതെടുത്ത് എല്ലാം കൂടെ വാരിക്കൂട്ടി നമ്മൾ പറമ്പിൽ കൊണ്ട് കളയും കേട്ടോ. കത്തിച്ച് കളയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ഉടുപ്പൊക്കെ ഉണ്ട്, പിള്ളേരുടെ ഉടുപ്പ് കൈക്കല വരട്ടിയതാണെങ്കിലും ചിലർ കത്തിക്കും. നമുക്ക് മനസ്സ് അനുവദിക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ട് കത്തിച്ച് കളയല്ല. ചിലവർ കത്തിക്കുന്നവരുണ്ട് കേട്ടോ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ സോപ്പൊടി മുക്കാനുള്ളത് അവിടെ കിടക്കുന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. ഇനിയിപ്പോൾ മുറ്റടിയും കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് സോപ്പൊടി മുക്കാന്ന് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ആ തറയൊക്കെ ഒന്ന് അടിച്ചു വരുകയുള്ളൂ. എന്തോരം അടിച്ചാലും എന്താ പറയണേ മുകളിൽ നിന്ന് അതുമൊക്കെ ചാടും കേട്ടോ. മാക്സിമം അടിച്ചു വരി ഇടും, അത്രേ ഉള്ളൂ. എന്താ പറയണേ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതിൻ്റെ പുറകെ പോകേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം വേസ്റ്റൊക്കെ ഒന്ന് എടുത്തൊക്കെയുള്ളതൊക്കെ പറക്കി അങ്ങോട്ടേക്ക് ഇട്ടു. കത്തിച്ച് കളയേണ്ട കത്തിച്ച് കളയെന്ന് വെച്ച് അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി പുല്ല് പറിക്കാം എന്നാൽ കോർത്തിട്ടാണ് ഇരുന്നത് കേട്ടോ. മുറ്റത്ത് പുല്ല് പറിക്കാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കണം, പക്ഷേ ഓരോ തടസ്സം പറ്റും. ഇന്നിപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം പുല്ല് പറിച്ച് കളയാം എന്നാൽ കോർത്തിങ്ങനെ എടുത്ത് ഒരു മൂഡ് തോന്നുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് പറിച്ചേക്കാമെന്ന് ഓർത്തപ്പോഴാണ് ബിനുവേട്ടൻ്റെ ഒരു കോള് വന്നത്, പെട്ടെന്ന് ഓട്ടോ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ പയറ് തോരൻ വെക്കണമെന്ന്, ചോറിൻ്റെട്ടാ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോറിൻ്റെട്ട് പോകണമെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുല്ല് പറിക്കാൻ നിന്നില്ല, പറിച്ചത്രമൊക്കെ പറിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം കുറേ ദിവസമായി വിചാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയണേ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. ആരോട് വിളിച്ചു ചേച്ചി എന്തിനാ എന്താ പറയണേ, അതിങ്ങനെ ഒരു ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സംസാരത്തിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, അങ്ങനെ പറയണതാണ് കേട്ടോ. അറിയാണ്ട് വന്നാൽ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക, എങ്കിലും ക്ഷമിച്ചേക്കുക ഇനി അഥവാ വന്നാൽ. അപ്പോൾ ഞാൻ ആദ്യം കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാനൊക്കെ പോയത് കേട്ടോ. അത് ഞാൻ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. എന്ന് വെച്ചാൽ ബാക്കിയുള്ള പാത്രങ്ങൾ ഒന്ന് തേച്ച് കഴുകുവാണ്. അങ്ങനെ പാത്രം മുഴുവൻ കഴുകി വെച്ചിട്ട് പയറ് പൊളിക്കാനുള്ള പൊളിക്കുന്നുണ്ട്. പൊളിയൻ പയറാണ് ഇത്, ഉണങ്ങിയതും എന്നാ പറയുക വില കുറഞ്ഞ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ പയർ അതായത് ഒത്തിരി നല്ല പയറല്ല, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എന്നൊക്കെ പറയലേ അങ്ങനത്തെ ഒരു പയറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് സൂക്ഷിച്ച് പൊളിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് പുഴുക്കളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ വ്ളോഗ് നിർത്തിയാലോ എന്ന് ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ എല്ലാം കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തിയാലോ എന്ന് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും സമ്മതിക്കണില്ല. അപ്പോൾ എന്തായാലും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു. മാക്സിമം എനിക്ക് അതിനെ കൊണ്ട് പറ്റണമൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. എന്താ പറയണേ എത്ര നമ്മൾ സ്ട്രോങ് ആവാൻ ശ്രമിച്ചാലും ചില സമയത്ത് തളർന്നു പോയല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ തളർന്നു പോകുമ്പോൾ ഇങ്ങനെ സങ്കടം അങ്ങനെ വരുമ്പം ചോദിച്ചു പോകണമാണ് അറിയാണ്ട്. അപ്പോൾ അങ്ങനെ പയറ് മുഴുവൻ പൊളിച്ച് എടുത്തു കേട്ടോ. പൊളിച്ചെടുത്തിട്ട് പിന്നെ അത് അടുപ്പേ വെച്ചു. അപ്പോൾ ഇന്ന് അരച്ച് തിരുമ്മി അരപ്പുണ്ടാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടായിരിക്കണം. അപ്പോൾ തേങ്ങയും ചുവന്നുള്ളിയെല്ലാം പച്ചമുളകെല്ലാം കൂടെ ഒതുക്കിയിട്ടിട്ട് തോരനായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചേ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് അച്ചുക്കൂട്ടിന് ഓരോ കുസൃതി ഉപയോഗിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഏതാണ്ട് പക്ഷിക്കുപ്പി ഏതാണ്ടൊക്കെ കളിക്കാൻ അമ്മയ്ക്ക് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞ് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അച്ചക്കമ്മ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മക്കൾ എണീറ്റ് വന്ന സമയം എന്ന് പറഞ്ഞാൽ താമസത്തിൽ എണീറ്റ് വന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് അന്നേരം മടക്കി വെക്കുകയൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് കടക്കുക കേട്ടോ. അപ്പോൾ അദ്ദേഹം ഫോണിൻ്റെ ചാർജറും എൻ്റെ ബാഗൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതുകൂടെ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു, അത് പിന്നെ അവിടെ വെച്ചു. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ മടക്കിയിടുവാണ് ചെയ്യണേ. ഇപ്പം ഞാൻ വിരിച്ചിട്ടാറില്ല, വിരിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പടി മുഷിക്കും വൈകുന്നേരം ആകുമ്പത്തേനും. മടക്കിയിടുവാണ് അത്ര പ്രശ്നമില്ല. അപ്പോൾ മടക്കിയിടുവാണെല്ലാം. അപ്പോൾ അതൊക്കെ മടക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒഴിവാക്കണം എന്ന് ഞാൻ വിചാരിച്ചേക്കണം എല്ലാം ഒഴിവാക്കിയ തീരുള്ളൂ എന്ന്. ഇതാ ഈ ഒരു ഭാഗമാണ് കേട്ടോ. കുറേ ദിവസമായി ഇതൊന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചിട്ട്, അതായത് കുറേ പേപ്പറുകളും കട്ടിക്കൂടുകളും എല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ.
അപ്പോൾ ഈ മേക്കപ്പിനൊക്കെ ഞാനാണെങ്കിൽ ആമസോണിൽ നിന്ന് നമുക്ക് വൗച്ചർ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഇല്ല, അന്ന് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാനുള്ള ഓരോ സാധനങ്ങൾ. അതൊക്കെ ഇങ്ങനെ കാലാവധി കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളിയില്ല. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കാലാവധി കഴിഞ്ഞത്, അതൊക്കെ എടുത്ത് കളഞ്ഞു. നമ്മൾ അത്യാവശ്യം ഓവറിനൊക്കെ വാങ്ങുള്ളൂ കേട്ടോ, അങ്ങനെ ഓവറായിട്ട് വാങ്ങിച്ച് വെക്കൊന്നുമില്ല. പക്ഷേ മേക്കപ്പ് ചെയ്യണത് വളരെയേറെ കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ അതിങ്ങനെ വാങ്ങിച്ച് വെക്കണത് എന്താ പറയണേ കുറേ കഴിയുമ്പോൾ എടുത്ത് കളയേണ്ടി വരും. കാലാവധി കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. അപ്പം അതിനിടയ്ക്ക് കമ്മൽ, എൻ്റെ കാതെ കിടന്ന കമ്മൽ എവിടെയോ ചാടിപ്പോയി കേട്ടോ, പണിയെടുത്തേണ്ട ഇടയ്ക്ക് എവിടെയോ ചാടിപ്പോയി, എവിടെയൊന്നും വരെ കിട്ടിയില്ല. പിന്നെ അത് ഇപ്പോൾ ഇത് തപ്പിപ്പൊരു കമ്മൽ കിട്ടി, അതെടുത്തിട്ടാണ്. അപ്പോൾ ധ്യാനൂട്ടൻ്റെ ഒരു പഴയ ബുക്കാണ്, അതവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ടു. പിന്നെ കുറേ ഈ നമ്മൾ ചെരുപ്പ് സൂക്കിൻ്റെ ഒക്കെ ചെരുപ്പ് അവർ പരസ്യത്തിന് തന്നില്ലേ, ആ ചെരുപ്പിൻ്റെ ഒക്കെ കവറാണേ. ഞാൻ എന്താ വെച്ചാൽ ഈ ചെരുപ്പൊന്നും അങ്ങനെ ഉപയോഗിക്കില്ലായിരുന്നു, എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്ത് കിട്ടിയാലും അങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഓർണ ഉപയോഗിച്ച അതിൻ്റെ പരിപ്പ് തെറിച്ചിട്ടേ അടുത്തത് എടുക്കുള്ളൂ. അത് പണ്ട് മുതലേ ഉള്ള സ്വഭാവമാണ്, എത്ര മുഴിഞ്ഞാലും അതിൻ്റെ മാക്സിമം അതങ്ങ് യൂസ് ചെയ്ത് അതങ്ങ് ഉപേക്ഷിച്ചിട്ടേ അടുത്ത് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ജോലിക്ക് പോയി തുടങ്ങിയപ്പം നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലാത്തതാണ്, അതൊക്കെ എടുത്തു എന്നും പോകുമ്പം അറിയാലോ. അപ്പോൾ സൂക്കിൻ്റെ രണ്ട് ചെരുപ്പുണ്ടായിരുന്നു, അത് രണ്ടും എടുത്തു. ഇനിയിപ്പോൾ ചെരുപ്പൊന്നും ഇരിപ്പില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് തൂത്ത് തുടച്ചു, അതായത് മുഴുവൻ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ പൊടി ചാടണുണ്ട്. പൊടി എന്തോരം തൂത്താൻ തുടച്ചാലും ആവിയല. അപ്പോൾ ഞാനാണെങ്കിൽ അതൊക്കെ ഒന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ തുടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിതെല്ലാം നീറ്റാക്കി വെച്ചില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബോക്സും എടുത്തു, അവന് ആ ബോക്സിനകത്തുള്ള അനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പെറുക്കി കളഞ്ഞ്. അപ്പോൾ അവിടെ വെച്ച് തുടച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്രയും തൃപ്തിയായില്ല. എന്ന് വെച്ചാൽ ഈ പൊടി മുഴുവൻ ആ റൂമിനകത്തേക്കല്ലേ ചാടണേ. അപ്പോൾ സ്റ്റാൻഡ് എടുത്ത് പുറത്ത് വെക്കാനൊന്നും നോക്കി, അത് നടന്നില്ല. പിന്നെ അവിടെ വെച്ച് തന്നെ തുടച്ചെടുത്തു കേട്ടോ. അതിനിടയ്ക്ക് ബിനോയേട്ടനുള്ള തോരനിളക്കി, അല്ല ബിനോട്ടനുള്ള തോരന തോരനിളക്കിയിരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിനോട്ടൻ ചോറെടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു, ഇപ്പോൾ വരികയെന്ന് പറഞ്ഞാൽ വേഗം ചോറൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബിനോട്ടൻ ചോറൂണൊക്കെ കഴിഞ്ഞ് പോയിട്ട് അന്നേരത്തേക്ക് ഞാൻ ഇതെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ബിനോട്ടൻ പോയി. ബിനോട്ടൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുകൂട്ടന് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അച്ചുകൂട്ടന് പനിയാണല്ലോ, അപ്പോൾ ഓരോ ഇത് തോന്നണാ, അപ്പോൾ എന്തായാലും കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് ബ്രെഡ് ഒന്ന് പതിയെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇത്തിരി പൊട്ടിക്ക് പഞ്ചസാര പുറമേ ഇങ്ങിട്ട് കൊടുക്കും. അപ്പോൾ ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ആ പഞ്ചസാരയുടെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അച്ചുകൂട്ടനെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വാഷിംഗ് മെഷീൻ്റെ വെള്ളം ഒഴിക്കലും പിടിക്കലും ഒക്കെ അതിനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തുണി വിരിക്കാനുള്ളതും എല്ലാം വിരിച്ചിട്ടു. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് നല്ല വെയിലാണ് കേട്ടോ, നല്ല പൊരി വെയിലാണ്. പക്ഷേ ഈ നമുക്കറിയാലോ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ട് എടുക്കണ തുണി അങ്ങനെ ഒത്തിരി പൊരി വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോഴത്തെ അങ്ങനെ വെയിലിട്ടിട്ടണേ കൊള്ളിയല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ വെയിലത്തേക്ക് പോയില്ല. ഇവിടെ ഇട്ടാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇതെല്ലാം ഉണങ്ങി കിടക്കും. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല, മഴക്കാലമാണെങ്കിൽ പിന്നെ അപ്പുറം ഇട്ടാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങ് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് കയറി വന്ന് ഇവിടുത്തെ ക്ലീനിങ് ആണ്. അപ്പോൾ പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം പിറക്കി എന്നാ പറയുന്നത് വാഷ് ബേസിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോരം കഴിയാലോ എവിടെയെങ്കിലും ഒരു പാത്രം എവിടെയെങ്കിലും ഒക്കെ കാണാണ്ടിരിക്കും, അതൊക്കെ ഒന്ന് പിറക്കിയിടുവാണ്. അത് കഴിഞ്ഞിട്ട് എന്നാ പറയുക സ്റ്റൗവും എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്തോരം ക്ലീൻ ചെയ്താലും ഇച്ചിരി നേരം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പപ്പടം കാച്ചാൽ മതി, എൻ്റെ സ്റ്റൗവിലേക്ക് എണ്ണയും ചാടും വൈകുന്നേരവും രാവിലെയും അങ്ങനെ. അതുകൊണ്ട് ക്ലീനിങ് ക്ലീൻ ചെയ്തിട്ടാലും ഒരു തൃപ്തി ഉള്ളു താനും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കുന്ന പാത്രങ്ങളുണ്ടല്ലേ, പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് തേച്ച് കഴുകി കമത്തണം അവിടെയാണ് കേട്ടോ ഇപ്പം. അതുകൊണ്ട് ഇങ്ങനെ നിരന്നിരിക്കുകയാണ് പാത്രങ്ങളെല്ലാം. അപ്പോൾ ഞാനതെല്ലാം അത്യാവശ്യം വേണ്ടെന്നല്ല ഇങ്ങോട്ട് നോക്കി മാറ്റി, എന്നിട്ട് കഴുകി ഉണങ്ങി വരിക്കുന്ന പാത്രങ്ങളെല്ലാം അലമാരിയിലേക്ക് കയറ്റി. പിന്നെ കറിവേപ്പിലേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഈ ഒരു സമയത്ത് അച്ചുക്കൂട്ടം നമ്മുടെ തേങ്ങ അടിച്ചുകൊണ്ട് കേട്ടോ, തേങ്ങയുടെ ഒരു മുറിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് എടുത്തോട് വന്ന് അപ്പുറം വന്നിരുന്ന് കടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അച്ചുക്കൂട്ടൻ അങ്ങനെ ഓരോ മെനമണിയും പണിതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോഴേ ഒരു പേപ്പർ ഇട്ടിട്ട് അതേ വെച്ചിട്ടല്ലേ പരത്തണേ, ആ ഒരു പേപ്പർ നമ്മൾ അടുപ്പി കത്തിക്കാനായിട്ട് ഇങ്ങനെ ചുരുട്ടി അടുപ്പിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കുമ്പോഴേ എൻ്റെ പ്രശ്നം അറിയോ, നമ്മൾ അടുപ്പ് തീ കത്തിക്കുകയാണെങ്കിൽ അന്നേരം തന്നെ അടുപ്പിലേക്കും കിടും, അങ്ങ് കത്തിപ്പോക്കോളും. അല്ല എങ്കിൽ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പ് വരും. അപ്പോൾ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കത്തിച്ചിട്ടു. പിന്നെ പാത്രങ്ങളെല്ലാം അടുക്കി ഒതുക്കി വെച്ചു. അലമാരിക്കകത്ത് കൂടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി അതൊക്കെ വെച്ചു. അപ്പോൾ എന്താ പറയണേ, അങ്ങനെ ആ ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് ക്ലീനായി. പിന്നെ പഴയ വീടെല്ലാം എന്തോരം ക്ലീനാക്കിയാലും അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീടൊന്ന് തുടക്കിയിട്ട് തുടച്ചിട്ടു ഫുള്ളായിട്ട്.
അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേനും നല്ല സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചുക്കോട്ടിന് ഓരോന്ന് എടുക്കുമ്പോഴും പുറകെ കിടന്ന് ഓരോരോ കുസൃതി ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.